പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പുകൾ ഒരു വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് സങ്കീർണതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാവുന്ന പോലെ വയനാട് തന്നെ പാർലമെന്റ് മണ്ഡലമായതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ പോവാം. ഇപ്പോ രാഹുൽ ഗാന്ധി മാറിയിട്ട് പ്രിയങ്ക ഗാന്ധി വരും. കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുക. പണ്ട് റായ് ബറേലിയും അതുപോലെ അമേഠിയും അവർ റിസർവ് ചെയ്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി വീതം വെച്ചതുപോലെ ഇപ്പൊ വീണ്ടും അവർ വീതം വയ്ക്കുകയാണ് വയനാട് എന്ന് പറയുന്നത്. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ട് ജയിക്കാൻ വേണ്ടി അവര് വന്നിരിക്കുകയെങ്കിൽ തെക്കേ അറ്റത്തേക്ക് വയനാട്. അതിലിപ്പൊ സോണിയാഗാന്ധിയും വരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മല്ലികാർജ്ജുൻ ഖാർഗെയെ ഏൽപ്പിച്ച സോണിയാഗാന്ധി അതെല്ലാം മറന്ന് ആരോഗ്യമായിട്ട് പൂർവാധികം ശക്തിയായിട്ട് വയനാട്ടിലേക്ക് വരിക മകളെ ജയിപ്പിക്കാൻ വേണ്ടി. അപ്പൊ കുടുംബ താല്പര്യങ്ങൾ രാഷ്ട്ര താല്പര്യത്തിൽ മേൽ ഭരിക്കുന്നതിന്റെ മകുടോദാഹരണമാണ് എന്ന് മാത്രമോ. വയനാട് ദുരന്തം കൊണ്ട് വിറങ്ങലിച്ചു നിന്നപ്പോൾ അവളെ ആളുകളും മൃഗങ്ങളും കെട്ടിടങ്ങളും ഒഴുകിപ്പോയപ്പോൾ ഒന്നു തിരിഞ്ഞു നോക്കിയില്ല സോണിയാഗാന്ധി. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല ആശ്വസിപ്പിച്ചതുമില്ല സോണിയാഗാന്ധി. അവിടെ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. ദുരന്ത കാലത്ത് അവിടെ നിന്ന് വീറോടെ പൊരുതിയ സന്നദ്ധ സേവകന്മാരോടുള്ള ഒരു അവഹേളനമാണിത്. അവിടെ ജീവൻ ബലി കഴിച്ചു കൊണ്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പൊരുതിയ ആളുകൾക്ക് ഒരപമാനമാണ് ഈ വരവ്. മകളെ ജയിപ്പിക്കാൻ വേണ്ടി വരും. എന്തിനാണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ അയക്കുന്നത്? ഒരു ദുരന്തകാലത്ത് നമ്മോടൊപ്പം നിൽക്കാനും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനുമാ. ഈ കാര്യത്തിൽ എന്ത് ഉപകാരമാണ് അവരെ കൊണ്ട് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം ഇത് മോശമാണെന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പറഞ്ഞ് കയ്യടി വാങ്ങിക്കുന്നതല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരിക്കൽ വന്നു രാഹുൽ ഗാന്ധി, അത് സമ്മതിക്കുന്നു. പക്ഷേ അത് മതിയോ? അവിടുത്തെ ഒരു എം പി ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? അവിടുത്തെ എം പി ആയിട്ട് അത് രാജിവെച്ചു, ചതിയല്ലേ അത്? വയനാടുകാരെ അങ്ങ് അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മണ്ഡലം മതി. ഹിന്ദിക്കാരുടെ മണ്ഡലം, മലയാളികളുടെ മണ്ഡലം വേണ്ട. വെച്ചിട്ട് പിന്നെ സഹോദരിയെ വീണ്ടും അവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. അത് സ്വാഗതം ചെയ്യാൻ കുറെ രാഷ്ട്രീയ നിരക്ഷരരും ഉണ്ട്. ഇതിന്റെ രാഷ്ട്രീയം കാണണ്ടേ? നമ്മൾ വ്യക്തിപരമായിട്ടൊരു കുടുംബത്തിന്റെ വിധേയത്വം മാത്രം മതിയോ? എന്താണിത്? ഇവിടെ വേറെ സ്ഥാനാർത്ഥികളില്ലേ കഴിവുള്ളവർ കോൺഗ്രസിന്? ഇതിന്റെ പാഠങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ വരികയാണ്. ഇപ്പൊ പത്രിക കൊടുക്കാൻ നേരത്ത് മകളും അമ്മയും ഒരു കുടുംബവും ആ കുടുംബത്തിന്റെ ഒരു സന്തോഷത്തിനും അവരുടെ ഒരു അഭിവൃദ്ധിക്കും വേണ്ടി ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലി കഴിക്കുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ ലക്ഷ്യം? അങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു എന്നൊരു സംശയമാണ് ഇവിടെ തോന്നുന്നത്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ, കേരളത്തിന്റെ രക്തമുള്ള ആൾക്കാർ, കേരളത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ആൾക്കാർ, അത് സി പി എം ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, അവരല്ലേ പാർലമെന്റിൽ പോയി ഇതിന്റെ കേരളത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ, വയനാടിന്റെ ദുരന്ത തുടിപ്പുകൾ പങ്കുവയ്ക്കേണ്ടത്? വടക്കേ ഇന്ത്യയിൽ നിന്ന് ദുരന്തകാലത്ത് വരാത്തവരെ ഇവിടെ ജയിപ്പിച്ച് വിട്ട് കേരളത്തിന് എന്താ കാര്യം? മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ചേലക്കരയും പാലക്കാടുമായിട്ട് ഇപ്പൊ അൻവർ, പി വി അൻവർ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസുമായിട്ട്. കോൺഗ്രസ് രമ്യ ഹരിദാസിനെ ചേലക്കര നിന്ന് പിൻവലിക്കണം. അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥി അവരെ പിൻവലിച്ചിട്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ ജയിപ്പിക്കണം. ഡി എം കെ, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതിനെ ജയിപ്പിക്കണം. എന്താ ഡി എം കെ എന്ന് പേരും കൊടുത്തു, അതിനെ ജയിപ്പിക്കുക നിങ്ങൾ. അതിനു പകരം പാലക്കാട്ടെ 22% മുസ്ലിങ്ങളുണ്ട്, അവരുടെ സഹായം നിങ്ങൾക്ക് തരാം എന്നാണ്. കഴിഞ്ഞ മാസം കഷ്ടി മുഷ്ടി മുട്ടിയാണ് ഈ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. ഏതാണ്ട് 4000 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി, 3000 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിട്ട് വ്യത്യാസം. അപ്പൊ അത്ര നേരോ മാർജിനിലാണ് അവിടെ ജയിച്ചു പോയത് ഷാബി പറമ്പിൽ. അപ്പൊ 22% മുസ്ലിങ്ങളുണ്ട്, ആ വോട്ടുകൾ പിടിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ടുകളെല്ലാം കിട്ടുമെന്നാണോ പി വി അൻവർ കരുതുന്നത്? യു ഡി എഫിന് ഈ ഒത്തുകളി ആളുകൾ മനസ്സിലാവത്തില്ലേ? അത് തിരിച്ചടിയായിട്ട് വരത്തില്ല ഈ ഒത്തുകളി? ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഡോക്ടർ പി സരിനൊക്കെ പോയതോടുകൂടി കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു. അതുകൂടാതെ പിന്നെ ആൾക്കാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്.
സി പി എമ്മിൽ നിന്ന് പി വി അൻവർ പോയതോടുകൂടി അവരും ദുർബലമായിട്ടുണ്ട്. സരിൻ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല, 22% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ. അപ്പൊ അതുകൊണ്ട് സ്ഥലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ശ്രീധരനെ ഇല്ലാതെ തന്നെ ബി ജെ പി അവിടെ സി കൃഷ്ണകുമാർ മൂലം ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോ രണ്ട് മുന്നണികളും കൂടി പിന്നെ പി വി അൻവറും കൂടി ചേർന്ന് ഇപ്പൊ നടപ്പാക്കിയിരിക്കുന്നത്. രമ്യ ഹരിദാസിനെ ഇപ്പൊ പിൻവലിക്കാനൊന്നും മനസ്സില്ല, ആ തമാശയൊക്കെ അൻവർ കൈവച്ചാ മതി, മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് പിൻവലിച്ചാ മതി എന്നാണ് പി വി അൻവർ പറയുന്നത്. പി വി അൻവർ കുറച്ച് വോട്ട് അവിടെ പുള്ളി ചെയ്യും, കാരണം കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധമുള്ളവരും എന്നാൽ കോൺഗ്രസിലേക്ക് പോകാൻ മടിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ കുറെ വോട്ടുകൾ അവിടെ കിട്ടും. ആ വോട്ട് പോയി കഴിയുന്നവരുകൂടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ അനായാസമായിട്ട് ജയിക്കാൻ കഴിയും. ചേലക്കരയിൽ എന്താണ് സംഭവം, സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്നു അത്. രമ്യ ഹരിദാസനെ വെച്ച് അവർ കോൺഗ്രസ് ജയിപ്പിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനമെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി വി അൻവറിന്റെ ഫോർമുല അംഗീകരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന്റെ ഫോർമുല അംഗീകരിച്ച് വലിയ നാരോ മാർജിനല്ലോ, ചിലപ്പോൾ ഒരു 4000 വോട്ടാണ് അൻവർ പിടിക്കുന്നതെങ്കിൽ അതായിരിക്കും അവിടെ ഭൂരിപക്ഷം ഈ പ്രാവശ്യം വരുന്നത്. കെ രാധാകൃഷ്ണൻ അല്ല സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ട് അപ്പൊ ബി ജെ പിക്ക് ഒരിക്കലും സാധ്യതയില്ലാത്ത മണ്ഡലമാണ് ചേലക്കര. അപ്പൊ ഈ ആത്മാഭിമാനത്തിന്റെ ഈഗോയുടെയും പ്രശ്നമാക്കി മറ്റേത് അൻവറിന് അത് തീറെഴുതി കൊടുത്ത അൻവറിന് അവിടെ തീറെഴുതി കൊടുത്ത ആ ഡി എം കെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അൻവർ ജയിക്കുമെന്നൊന്നും അല്ല, പക്ഷേ അൻവർ ജയിക്കുകയില്ല എങ്കിലും സി പി എം തന്നെ അത് നിലനിർത്തുമെന്ന് ഉറപ്പുവരുത്തും. ഇത്രയേ ഉള്ളൂ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇനിയും പിന്നെ ദിവസവും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം. ഇനി എങ്ങോട്ടാണ് ഒഴുക്ക് കുത്തൊഴുക്ക് ഇതൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പ്രശ്നം അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഇപ്പൊ ഇല്ല, മൂന്നാമതൊരു സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വന്നതുകൊണ്ട്. അപ്പോ ഫലം ഇപ്പൊ ഇത്രയേ ഉള്ളൂ. വയനാട്ടിൽ എന്തായാലും പ്രിയങ്ക ഗാന്ധി തന്നെ ജയിക്കും. ഇപ്പോ പാലക്കാട് ബി ജെ പി കൊണ്ടുപോകും. ചേലക്കരയില് ഈ പ്രാവശ്യം വീണ്ടും വീണ്ടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ ഷെയർ ചെയ്യും. ഇത് രണ്ട് എൻ ഡി എ സീറ്റുകൾ, അതായത് വയനാട്ടിലേയും ചേലക്കരയിലേതും എൻ ഡി എ അല്ല ഇന്ത്യക്ക് കിട്ടും, പാലക്കാട്ടേത് NDA കിട്ടും. അതായിരിക്കും ഫലത്തിൽ സംഭവിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പഠിക്കുമ്പോൾ ഉണ്ടാവുക.